ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 25-ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. മാത്തമാറ്റിക്സ് രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തിയുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഡ്മിഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, അതോടൊപ്പം തന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. സാർ, എന്തൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകതകൾ? നമ്മുടെ ISI ഇന്ത്യയിലെ ഒരു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ. കൊൽക്കത്തയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞാൽ 1920 എന്ന് വേണേൽ പറയേണ്ടി വരും. പ്രസിഡൻസി കോളേജായിട്ടാണ് തുടങ്ങുന്നത്, സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ എന്ന് വേണേൽ പറയാം. പിന്നെ അത് ഏകദേശം 31-32 കാലഘട്ടത്തിലാണ് PC മഹൽനോബിസ് അദ്ദേഹത്തെയാണ് നമുക്ക് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ നമുക്ക് കോഴ്സുകൾ പറയുമ്പം കോഴ്സുകളെക്കാളും ഉപരിയായിട്ട് നമ്മൾ ആ ഒരു പേര് ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, ISI എന്നുള്ളൊരു പേര്. കാരണം കൊൽക്കത്തയിൽ നമുക്കറിയാം ഒരുപാട് പഴയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കോഴ്സുകൾ, വിവിധങ്ങളായ കോഴ്സുകളുണ്ട്. അധികം പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമെങ്കിൽ സ്റ്റാറ്റി മാത്രമല്ല മാത്സും ഇക്കണോമിക്സും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ സംഭവം മാറിയിട്ടുണ്ട്. ഓക്കെ. അതേസമയം നമ്മൾ ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ CMI ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരികയാണെങ്കിൽ ഇത് ഒരു കോർപ്പറേറ്റ് മേഖലയിലും നമ്മുടെ ഗവൺമെൻറ് മേഖലയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയിലും ആളുകൾ വളരെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകളും ആളുകളാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് CMI ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം പ്രൈവറ്റ് ഫണ്ടിങ് നല്ല രീതിയിൽ CMIക്ക് വരുന്നുണ്ട്. CMIയിലെ കോഴ്സുകൾ അത്യാവശ്യം ഫീസ് നല്ല, അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല ഫീസുള്ള കോഴ്സുകളാണ്. ISI അതേസമയം ഫീസ് കൊടുക്കേണ്ടാത്ത കോഴ്സുകൾ, നമുക്ക് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ CMIയിലെ ഈ പ്രൈവറ്റ് ഫണ്ടിങ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കഴിഞ്ഞ 1989 CMI ആരംഭിക്കുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CMI വളരെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. CMIക്ക് വിദേശത്തുള്ള, പ്രത്യേകിച്ച് ഫ്രാൻസിലെ ENS ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. ENS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു 11-12 നോബൽ ലോറേറ്റ്സുകളെ ലോകത്തിന് സംഭാവന ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നുള്ള കുട്ടികൾക്ക് അവിടെ ഇൻറ്റേൺഷിപ്പിനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് കുട്ടികൾ പോകുന്നുണ്ട്. തന്നെയുമല്ല CMIയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ US പ്രസിദ്ധമായ നമ്മുടെ MIT, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് CMI എത്തിയിട്ടുണ്ട്. അപ്പോൾ ISI നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 പൈസ പോലും ഫീസ് വാങ്ങാതെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സ്റ്റാറ്റി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് മുതലായ മേഖലകളിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ISI. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മളെ സംബന്ധിച്ച് തികച്ചും അഭിമാനം, ഇന്ത്യക്ക്, നമുക്ക് CMI പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് അവന് അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ ISIയിലും, ഞാൻ ISIയുടെ പ്രോഡക്റ്റാണ് എന്ന് പറയുന്ന രീതിയിൽ, ആ രീതിയിലുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് CMIയും ISI എന്ന് നമുക്ക് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ IITക്കൊപ്പം, അല്ലെങ്കിൽ IITയേക്കാൾ ഒരുപടി മുകളിൽ എന്ന് നമുക്ക് യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയാം. IITകൾ ഇപ്പം നമ്മൾ പറയുമ്പോൾ പലതുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്താലും, ഗ്രൂപ്പുകളാക്കിയാലും മിനിമം 3 ഒരു സെറ്റ് വരെ ആകുന്നുള്ളൂ. ഓക്കെ. ഇതിപ്പം യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ടോപ്പ് തന്നെയാണ്. ടോപ്പ് തന്നെയാണ്. അഡ്മിഷൻ എടുക്കുന്നവർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. തീർച്ചയായിട്ടും അവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഉള്ള കുട്ടികൾ, നമ്മൾ പറഞ്ഞല്ലോ സ്പെസിഫിക് ആയിട്ട് ഈ സബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ധൈര്യമായിട്ട് പോകാവുന്ന ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യാം. സാർ, ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ ഈ വർഷം പ്ലസ് ടു എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്ക് ISIയിലും അതോടൊപ്പം തന്നെ CMIയിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ISIയിൽ ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് രണ്ട് കോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് ISI കൊൽക്കത്തയിൽ നടക്കുന്ന BStat 3 ഓണേഴ്സ് പ്രോഗ്രാമാണ്, ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് അതിനുവേണ്ടി ഇപ്പം അപ്ലൈ ചെയ്യുക, അതിൻ്റെ സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ISIയുടെ ബാംഗ്ലൂർ സെൻറ്ററിൽ നടക്കുന്ന BMaths എന്നറിയപ്പെടും, മാത്തമാറ്റിക്സിൻ്റെ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ അതും 3-ഇയർ പ്രോഗ്രാമാണ്, അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടാതെ ഇത് UG ലെവലിൽ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. പക്ഷേ UG ലെവലിൽ ഇവർ കാര്യമായിട്ട് UG ലെവലിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ. നമുക്കത് മനസ്സിലാകുന്ന UG ലെവലിൽ ഇവരൊരിക്കലും ഒരു പ്ലേസ്മെൻറ്റ് പോലും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്ലേസ്മെൻറ്റ് അനുവദിക്കുന്നേ ഇല്ല UG ലെവലിൽ.
ഹയർ സ്റ്റഡീസ് കുട്ടികൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും പി ജി കോഴ്സുകളെ കുറിച്ച് കൂടെ ഒന്ന് പറയുന്ന നല്ലതായിരിക്കും. എം എസ് സി ഈ ബി സ്റ്റാറ്റ് പോലെ തന്നെ എം സ്റ്റാറ്റ് ഉണ്ട്, അതുപോലെ ബി മാത്ത് പോലെ തന്നെ എം മാത്ത് ഉണ്ട്. പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എം എസ് അല്ലെങ്കിൽ ബി എസ് അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതെ, അതാ ഉദ്ദേശിക്കുന്നത്. എം എസ് സി മാസും എം എസ് സി സ്റ്റാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഇക്കണോമിക്സിൻ്റെ എം എസ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് നല്ലൊരു കോഴ്സാണ്, അതുണ്ട്. പിന്നെ ചില എം ടെക് കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസിലെ എം ടെക് കോഴ്സുകളുണ്ട്. പിന്നെ ചില ഡിപ്ലോമ 2-year 1-year ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊൽക്കത്ത കൂടാതെ ബാംഗ്ലൂർ സെൻ്ററുണ്ട്, പിന്നെ ചെന്നൈയിലൊരു സെൻ്ററുണ്ട്, ഡൽഹി, കൊൽക്കത്തയിലും ഡൽഹിയിലുമാണ് കേട്ടോ ഏറ്റവും അധികം കോഴ്സുകൾ ഉള്ളത്. ഈ മാസിൻ്റെ കോഴ്സുകളെ കൂടെ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയുണ്ട്, പിന്നെ ആസാമിലെ തേസ്പൂർ ഒരു കോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. ഇത്രയും സെൻ്ററുകളുണ്ട് ഉണ്ട്. പിന്നെ ഹൈദരാബാദ് അവർക്കൊരു സെൻറ്റർ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെൻറ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ പി എച്ച് ഡി പ്രോഗ്രാംസ് ജെ ആർ എഫും എസ് ആർ എഫും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പി എച്ച് ഡി പ്രോഗ്രാമുകൾ ഒരുപാട്, മിക്കവാറും എല്ലാ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ സബ്ജക്റ്റുകളിലൊക്കെ പി എച്ച് ഡി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. സി എം ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി എം ഐയിൽ നമുക്ക് ബി എസ് സി മാത്സ് ആണ്. ഓക്കെ, രണ്ട് ബി എസ് സി മാത്സ് ഉണ്ട്. ഒന്ന് ബി എസ് സി മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസും, അത് 3-year. മറ്റൊന്ന് ബി എസ് സി മാത്സ് ആൻഡ് ഫിസിക്സും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമാണുള്ളത്. ഇവിടെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് യു ജി ലെവലിൽ തന്നെ അവർ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഐ എസ് ഐയിൽ അതില്ലായിരുന്നു, ഇവിടെ അത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ജി തന്നെ വേണമെങ്കിൽ പ്ലേസ്മെൻറ്റ് നമുക്ക് എടുക്കാം. പക്ഷേ കൂടുതൽ കുട്ടികൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നുണ്ട്, അവിടെ തന്നെ പി ജി ചെയ്യുന്നവരുണ്ട്. ഇത് ശരിക്കും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സി എം ഐ നല്ല രീതിയിൽ മാത്തമാറ്റിക്കൽ റിസർച്ച് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. കമ്പ്യൂട്ടർ സയൻസിലും ഫിസിക്സിനും അവിടെ പി എച്ച് ഡി ഉണ്ട്, റിസർച്ച് നടക്കുന്നത്. പി ജി ഉള്ളത് ഡേറ്റ അനാലിസിസിൽ പി ജി ഉണ്ട്, മാത്സിൽ പി ജി ഉണ്ട്, മാസും ഡേറ്റ അനാലിസും പി ജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെയും പി ജി ഉണ്ട്. പിന്നെ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ അത് ഫിസിക്സിലും പി എച്ച് ഡി കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രിക്ക് ശേഷം വേണേൽ പ്ലേസ്മെൻറ്റ് കിട്ടാം. പക്ഷേ ഹയർ സ്റ്റഡീസിന് കൂടുതലുള്ളവർ അവിടെ തന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈ ഐ എം എസ് സി എന്ന് പറയും, അങ്ങോട്ട് കുറേ കുട്ടികൾ പോകാറുണ്ട്. പിന്നെ പുറത്തേക്ക് വിദേശങ്ങളിലേക്കും പോകും. ഈ ഐ എം എസ് സി അടുത്തുള്ളത് കൊണ്ട് ഐ എം എസ് സി എന്നുള്ള ഫാക്കൽറ്റീസും ഇവിടെ വരാറുണ്ട്. ഇൻ്റർനാഷണൽ കൊളാബറേഷനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള പല വിദേശ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഐ എം എസ് സി എന്ന് അവിടെ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ലൊരു വളരെ നല്ലൊരു അക്കാഡമിക് കൾച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് രണ്ടിടത്തെയും പ്രോഗ്രാമുകൾ ഏകദേശം പറയാവുന്നു. സാർ, ഒരു വിദ്യാർത്ഥിക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ബി ടെക്കിനോട് താല്പര്യമില്ല, സയൻസ് പഠിക്കാനാണ്, റിസർച്ച് ബേസ്ഡാണ് താല്പര്യം, അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഐസർ ഉണ്ട്, നൈസർ ഉണ്ട്, അല്ലെങ്കിൽ ഐ എ സി ബാംഗ്ലൂർ ഉണ്ട്, ഇപ്പോൾ സാർ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സി എം ഐയും എല്ലാം ഉണ്ട്, ഇതിലേതാണ് അവൻ ചൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഐ എസ് ഐക്കും സി എം ഐക്കുമുള്ള പ്രത്യേകതകൾ മറ്റ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വെച്ച് നോക്കുമ്പം എന്തൊക്കെയാണ് വ്യത്യസ്തമാക്കുന്നത്? സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും റിസർച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ തന്നെയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഐസറും നൈസറും നമ്മൾ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന, ബേസിക് സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടാണ് പരിഗണിക്കുന്നത്. അവിടെ ഫിസിക്കൽ സയൻസ് ഉണ്ട്, കെമിക്കൽ സയൻസ് ഉണ്ട്, ബയോളജിക്കൽ, അത് ഐ എ സി ആണെങ്കിൽ ബയോളജിക്കൽ സയൻസ്, മെറ്റീരിയൽ സയൻസ് ഉണ്ടാകാം. പിന്നെ അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്കൽ സയൻസ് ഉണ്ട്, അതോടൊപ്പം ഒരു സബ്ജക്റ്റായി. അതെ, അതുപോലെ തന്നെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അല്ലെങ്കിൽ ഈവൻ എൻ ഐ ടി ഐ ഐ ടിയിലേക്ക് ചെന്നാലും അത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടെയും എം എസ് സി ഇൻ്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ബി എസ് മാത്സോ ഒക്കെ അവിടെയും ഉണ്ടാകും. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം ഏറ്റവും ഹോട്ടായിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഡിമാൻഡ്. കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഇത്രയും എഞ്ചിനീയറിംഗ് സെക്ടറിലൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഉള്ള ഒരു ബാക്കപ്പ് എപ്പോഴും കൊടുക്കുന്ന ഈ രണ്ട് ബേസ് എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റുകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ച് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ സി എം ഐയും ഐ എസ് ഐയും. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഓറിയൻറ്റേഷൻ, മാത്സ് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, മാത്സ് സ്റ്റാറ്റി അതിനോട് ചേർന്ന് വരുന്നതാണ് നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ തീർച്ചയായിട്ടും ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് സബ്ജക്റ്റ് തന്നെയാണല്ലോ. നമുക്കറിയാം അൽഗോരിതം ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നമ്മൾ മാത്സാണ് അതിനകത്ത് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്, സ്റ്റാറ്റിയുമായിട്ടുള്ളത് ആവശ്യമായിട്ട്. പിന്നെ ഡാറ്റ അനാലിസമായിട്ട് വന്നിട്ട് വരുമ്പോൾ സ്റ്റാറ്റിക്കും വലിയൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓറിയൻറ്റേഷനുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ധൈര്യമായിട്ട് ഒപ്റ്റ് ചെയ്യാം. ഈ പറയുന്ന ഐസറും നൈസറും ഒക്കെ മാറ്റിവെച്ചിട്ട് മാത്സ് സ്റ്റാറ്റി ഇക്കണോമിക്സ്, ഇക്കണോമിക്സ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ISI പി ജി ലെവലിൽ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഉണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് പാക്കേജിൻ്റെ ആവറേജ് പോലെ ഒരു 25 lakhs വരും. ആവറേജ് 25 lakhs ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓറിയൻറ്റേഷനുള്ളവർ തീർച്ചയായിട്ടും ഇത് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, അവിടെ മാത്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ എന്താണ് ISI അല്ലെങ്കിൽ CMI പ്രാധാന്യം എന്നുള്ളത് വ്യക്തമാണ്. കാരണം മാത്സ് ആണ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പാഷനെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ CMI ISI. സാർ, ഈ ISI അതുപോലെ തന്നെ CMI ഫീസ്, കോഴ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ക്യാമ്പസ് ലൈഫ്, പ്ലേസ്മെൻറ്, ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. നമ്മൾ ഏകദേശം സൂചിപ്പിച്ചായിരുന്നു CMI ഒരു പെർ സെമസ്റ്റർ 1 lakh ഫീ വരും. നമ്മുടെ UG അല്പം എക്സ്പെൻസീവ് ആണ് UG ലെവലിൽ. പക്ഷേ കുറച്ച് സ്കോളർഷിപ്പൊക്കെ അവർ കാര്യമായ രീതിയിൽ സ്കോളർഷിപ്പ് ഫണ്ടിങ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കമ്പനികളൊക്കെ സ്പോൺസർഷിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ സ്കോളർഷിപ്പും സ്റ്റൈപ്പൻറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയം നമ്മൾ ISI വരുമ്പോൾ ഫ്രീ ആണ്, പൈസ പോലും ഫീസേ ഇല്ല. തന്നെയുമല്ല, അവിടുത്തെ ബാച്ചലർ പ്രോഗ്രാമുകൾക്ക് 5000 രൂപ വീതം മന്ത്ലി സ്റ്റൈപ്പൻ്റ് ഉണ്ട്. അങ്ങോട്ടൊന്നും കൊടുക്കുകയും വേണ്ട, ഇങ്ങോട്ട് 5000 രൂപ കിട്ടും. വേണമെങ്കിൽ വീട്ടിലേക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ. മാസ്റ്റേഴ്സ് ആകുമ്പോൾ അത് 8000 രൂപ വീതം കിട്ടും, 8000 കിട്ടുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഹോസ്റ്റലൊക്കെ വളരെ ചീപ്പാണ്. അവിടെ പൈസയാണ്, രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ക്യാൻറ്റീനിലൊക്കെ പൈസയ്ക്കാണ് സാധനങ്ങൾ കിട്ടുന്നത്. അത്രയും ചീപ്പായിട്ടുള്ള നമുക്ക് അത്രയും കോസ്റ്റ് അവിടെ വരുന്നുള്ളൂ. വളരെ മിനിമം കോസ്റ്റ് കൊണ്ട് നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് തന്നെ ISI എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. 22-25,000 കുട്ടികൾ ഈ ഒരു എക്സാം എഴുതുന്നതായിട്ട് കാണുന്നുണ്ട്. CMI അല്പം കൂടി പറഞ്ഞ പോലെ പൈസ നമുക്ക് വരുന്നുണ്ട്, ഒരു സെമസ്റ്ററിന് 100,000 രൂപ വരുന്നുണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. CMI ഈ പറഞ്ഞ ഡിഗ്രിക്ക് ശേഷമുള്ളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നു പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. പക്ഷേ ISI ഡിഗ്രിക്ക് ശേഷം പ്ലേസ്മെൻ്റ് ഇല്ല. അവർ PG ശേഷമാണ് പ്ലേസ്മെൻറ്റ്, അത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രിക്ക് ശേഷം പ്ലേസ്മെൻറ്റ് അവിടെ ഇല്ല. ഒരുപക്ഷെ ഡിഗ്രി കാലയളവിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റായി കയറി വരുന്നത് കൊണ്ടായിരിക്കാം CMI ഒരുപക്ഷെ ഇത്രയും ഒരു പ്ലേസ്മെൻറ്റിന് ഡിമാൻഡ് വരുന്നത്. CMI നമുക്ക് അവർ കൂടുതലും കൺസൾട്ടൻസിയിലേക്കും ഫിനാൻസിലേക്കും ഇൻഷുറൻസിലേക്കും ബാങ്കിങ് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള ഫീൽഡിലേക്കാണ് കൂടുതലും പോകുന്നത്. മക്കൻസി പോലെയുള്ള കമ്പനികളൊക്കെ അവിടെ നിന്ന് കുട്ടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കിട്ടുന്നുണ്ട്. ക്യാമ്പസ് ലൈഫ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു അക്കാഡമിക് എന്ന് പറയുമ്പോൾ സെമിനാറുകളും മിനി പ്രോജക്റ്റുകളും എല്ലാം കാര്യമായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് CMI. അതുകൊണ്ട് വിദേശ ഫാക്കൽറ്റീസ് വരും, കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പിന് പുറത്ത് പോകാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റേഷനുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു ലൈഫ് തന്നെയാണ്. ചെന്നൈയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ക്യാമ്പസ് ലൈഫാണ് അവിടെ ഉള്ളത്. ISI പോകുമ്പം ISI നമ്മളൊരു പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പം കൊൽക്കത്തയിൽ ആണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് അവിടെ PG ആണ്. കുട്ടികൾ ഈ ബാച്ചലർ പ്രോഗ്രാമിൽ നിന്ന് മാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി ഉള്ള ഒരു ഓറിയൻറ്റേഷനാണ് അവിടെ ആക്ച്വലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അവർ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷനുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഏറ്റവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ അതിന് നല്ലത് നമ്മുടെ ISI തന്നെയാണ്. CMI അതോടൊപ്പം തന്നെ ISI അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, എക്സാം നടത്തപ്പെടുന്നത് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം നടത്തപ്പെടുന്നത് May 7th. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം നടത്തപ്പെടുന്നത് May 14th. CMI ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി April 10th. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി April 5th. ഒരുപാട് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും കൃത്യമായ ഒരു ഐഡിയ CMI അതോടൊപ്പം തന്നെ ISI കൊടുക്കാനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സർ ജോബി സർ, താങ്ക് യു വെരി മച്ച് സർ. നമസ്കാരം.